എല്ലാവർക്കും നമ്മുടെ വെബ്കാസ്റ്റ് കേരള എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായ വെജ് പറാട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വെജ് പറാത്തയ്ക്ക് ആവശ്യമായ ഡൗ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 5 കപ്പ് ഗോതമ്പ് മാവാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. മാവ് കുഴച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെയും വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. ഇവിടെ ഡൗ നല്ല സോഫ്റ്റായിട്ട് ഡൗ തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തത് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഉള്ളി ഞാൻ ഇവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 ക്യാരറ്റും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവർ. കോളിഫ്ലവർ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന മുന്നേ തന്നെ അതിനെ നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ ജേംസൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനെ സോർട്ട് ചെയ്ത് എടുക്കാം നമുക്ക്. അതിന് ആദ്യമായിട്ട് കാടായ ഒന്ന് ചൂടായതിനു ശേഷം ഉള്ളി, ക്യാരറ്റ്, ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്ത് നല്ല സോർട്ട് ചെയ്തെടുക്കാം. ഒന്ന് കുറച്ചൊന്ന് സോർട്ടായി വരുന്നതിന് ശേഷം കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് ഒരു സോർട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി. പറാത്തയ്ക്ക് അധികം എരി ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് സോർട്ട് ചെയ്ത് എടുക്കുക. ഇനി ഈ മിക്സറിനെ നമുക്കൊന്ന് തണുപ്പിക്കാൻ വെക്കാം. വച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചപ്പാത്തി മാവിൽ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ചപ്പാത്തി പരത്താൻ ബുദ്ധിമുട്ടാകും. ഇനി നമ്മൾ ചെയ്തു വെച്ച ഡോവിനെ ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഇനി ആ മിക്സ്ചറിനെ നമുക്ക് ചപ്പാത്തിയിൽ ഫിൽ ചെയ്ത് ഒന്നും കൂടി ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി വീണ്ടും പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഇടയിൽ ഹോൾ വീഴാതെ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഫില്ലിങ്സ് പുറത്തു വരും. ഇനി നമുക്ക് ഈ പറാട്ടേനെ ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടിയെടുക്കാം. പൊറോട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊറോട്ടയ്ക്ക് തൈര്, അച്ചാർ, സോസ് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. ഇതും ഒന്നുമില്ലാതെയും നമുക്ക് വെറുതെ കഴിക്കാനും പറ്റുന്ന ഒരു വിഭവമാണ്. നമ്മളുടെ ഇന്നത്തെ ഈ വെജ് പൊറോട്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. Thank you.